പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ റിപ്പയറിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു അതായത് ഇങ്ങനെയുള്ള ഹൈഫൈ ഓഡിയോ സിസ്റ്റങ്ങൾ റിപ്പയർ ചെയ്യാൻ എങ്ങനെ റിപ്പയറിംഗ് ചെയ്യാം എന്നുള്ള അതായത് നമുക്ക് അതിൻ്റെ ആംപ്ലിഫയർ ഉപയോഗിക്കാം ഓക്സി ഇൻപുട്ട് ഉപയോഗിക്കാം പറ്റിയ ലെഫം ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇത് റീയൂസ് ചെയ്യാനുള്ള ഒരു വഴി ആക്കാം എന്നുള്ളത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ വച്ചാൽ ഞാൻ ഇപ്പം ഇതിനകത്ത് അതിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നു ആദ്യത്തെ അപ്പം ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഇപ്പം ലേറ്റസ്റ്റ് ബോർഡുകൾ ഇതിലുള്ള ബോർഡ് പവർ ബോർഡിന് പകരം കേറ്റാം അങ്ങനെയൊക്കെയുള്ളത് നോക്കാം അപ്പോൾ ഇതിലിപ്പോൾ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു തരത്തിലുള്ള ഒരു ഹൈഫൈ സിസ്റ്റം റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോ ഞാൻ ആ അടിപൊളി ആണ് അങ്ങനെ ആര് പറഞ്ഞാലും ശരി അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് കാരണം അതിനകത്ത് അത്രയും അവൈലബിൾ അല്ലാത്ത പാർട്സ് ഉണ്ട് എല്ലാ പാർട്സും നമുക്ക് ഇവിടെ വാങ്ങി കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള പാർട്സുകൾ പോയാൽ കിട്ടില്ല അത് നന്നാകാൻ ബുദ്ധിമുട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഏതിട്ടാലും അതിന്റെ ലൈഫ് കുറവാണ് അത് എങ്ങനെ ഇട്ടാലും അതിന്റെ കൺട്രോൾ സെക്ഷനിലുള്ള യാതൊരു സാധനത്തിനെയും നമുക്ക് പകരം വെക്കാൻ കഴിയില്ല കാരണം അത് അത്രയും വിലപിടിച്ച ഒരു കമ്പനി സാധനങ്ങളാണ് അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് ആ കൺട്രോൾ ഔട്ട്പുട്ട് മാത്രമേ പോയിട്ടുള്ളൂ കൺട്രോൾ സെക്ഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ഔട്ട് പുട്ട് മാറ്റിയിട്ട് അത് പ്രവർത്തിപ്പിക്കുന്ന രൂപമാക്കാം ഈ ഒരു സ്ഥലം രണ്ട് പാനലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇപ്പൊ കണ്ടോ ഈ ഡെമോ ആയി നിൽക്കണം ഇതിപ്പോ ഡെമോ ആണ് ഇതില് പവർ ബട്ടൺ അടിക്കുക ഒരാക്ഷൻ ഇല്ല ഈ ബട്ടൺ അടിച്ചു ആക്ഷനിലെ ഈ ഒരു ബട്ടണിൽ ഒരു യാതൊരു വിധ പ്രതികരണമില്ല അതിന് അതിൻ്റെ ഇഷ്ടം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ ഡെമോ അതിൽ അതായത് എന്തെല്ലാമാണോ ഇന്ന സെറ്റിങ്സ് അതെല്ലാം ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഈ ഡെമോ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത് എടുക്കുന്നത് അതിന് പല കാരണം ഉണ്ടാവും ഇപ്പൊ ഈ സ്വിച്ച് ഷോർട്ടാണെന്നുള്ള സംശയമായിട്ടാണ് ഈ ആളാദ്യം വന്നത് ആ സ്വിച്ച് മാറ്റിയിട്ടാൽ അത് ഓൺ ഓണാവുന്നുള്ളത് അതായത് സ്വിച്ച് ഇട്ടിട്ട് ഓൺ ആവുന്നില്ല അതാണല്ലോ നോർമലി കണ്ടെത്തും നമ്മൾ അതായത് നിങ്ങളിപ്പോ അതിന്റെ നിങ്ങളെല്ലാം സാധനം നിങ്ങൾ പുഷ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സ്വിച്ച് പോയി എന്നാണ് പറയുന്നത് സത്യത്തിൽ സ്വിച്ച് പോയതല്ല സ്വിച്ച് ഡയറക്റ്റ് നമ്മൾ ഷോർട്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ആക്സസ് ആവുന്നില്ല അപ്പൊ എന്താ അതിനകത്ത് ഏതോ ഒരു കൺട്രോൾ എന്തോ ഒരു പ്രൊട്ടക്ഷൻ മോഡ് ഓൺ ആയിട്ടുണ്ട് എത്ര വർഷം പഴക്കണ്ടാവോ അത്രത്തോളം അതിനകത്ത് അത്രയും കംപ്ലൈന്റുകൾ ആയിട്ട് റസ്റ്റ് പിടിച്ച സാധനങ്ങളുണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒന്ന് ഈ കൺട്രോൾ അങ്ങനെയുള്ള ഏതെങ്കിലും വർക്ക് ചെയ്യാറുണ്ടെങ്കിൽ അത് മാറ്റിയിടാം പവർ ട്രാൻസ്ഫോർമർ കംപ്ലൈന്റ് ആയാൽ മാറ്റിയിടാം മെയിൻ ഫിൽറ്ററുകൾ ആ ഒരു പവർ റാമ്പിലുള്ള ഏതെങ്കിലും പാർട്സ് പോയാലും പവർ റാമ്പ് ഔട്ട്പുട്ട് അതായത് ഐ സി ആയാലും ട്രാൻസിസ്റ്റർ ആയാലും മോസ്ഫെറ്റ് ആയാലും മറ്റേത് തരായാലും അത് നമുക്ക് പാരം മാറ്റിയിടാം അതായത് ആ ഔട്ട്പുട്ടിന് പകരം അപ്പോൾ ആ ഔട്ട്പുട്ടിന് പുട്ടിന് പകരം നമുക്ക് നമ്മൾ മുൻപ് കാണിച്ച പോലെ ഏത് തരത്തിലുള്ള ഇത് ഈ ഈ ഇതിലിപ്പോൾ കയറ്റിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ബോർഡാണ് ടു മോസ് ഫെറ്റ് ഐആർ ടു ഫിഫ്റ്റി ബോർഡാണ് ഇല്ലാത്ത കയറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഏതാണോ ഈ വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമർ സൂട്ടാണോ അതെടുത്ത് നമുക്ക് അതിനകത്ത് ചെയ്യാം പക്ഷെ അതിനും ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ആ കണ്ടുപിടിക്കൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ടുപിടിക്കുന്ന ഒരു രീതി ചെറുതായിട്ട് ഞാൻ ഇവിടെ തരാം അത് ചെയ്യുന്ന രീതി നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം കാരണം അത് ഇപ്പം തീർന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ഫോൾട്ട് മൈൻഡ് വീഡിയോസിലും പറയുമ്പോൾ തന്നെ ഞാൻ ഈ വീണ്ടും പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എ സി ഇൻപുട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ എന്തായാലും ഈ പ്ലഗ് ഊരി വെക്കാൻ മറക്കരുത് പ്ലഗ് ഊരി വെച്ചിട്ട് വേണം ഇതിൽ കൈകാര്യം ഇനി ഇത് പ്ലഗ് ഊരി ഇവിടെ തൊട്ടില്ലേലും ഇവിടെ ഏതെങ്കിലും ഓണാണെങ്കിലും അത് ടച്ച് ചെയ്തിട്ട് ഇതിനകത്ത് ബാക്കിയുള്ള ശേഷിപ്പ് കൂടി അടിച്ചുപോകും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് അയച്ച് പീസ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതിന്റെ പവർ ഈനകത്ത് നിന്ന് ഊജിയെടുക്കുക അപ്പൊ ഇതാണ് നമ്മൾക്ക് ഈനകത്ത് ഉണ്ടായിരുന്ന ഒരു പവർ ബോർഡ് അപ്പൊ ഈ പവർ ബോർഡിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു എസ് ടി കെ ഐ സി എൻ എസ് ടി കെ ഫോർ വൺ ഇവിടെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒന്നും തെരഞ്ഞെടുപ്പും പോകണ്ട അപ്പൊ അവിടെ കൊടുത്തുണ്ടോ എസ് ടി കെ ഫോർ വൺ ഫൈവ് ടു അതുപോലെ എസ് ടി കെ ഫോർ ടു ത്രീ വൺ എസ് ടി കെ ഫോർ വൺ സെവൻ ടു എസ് ടി കെ ഫോർ വൺ നയൻ ടു ഇതിലുണ്ടായിരുന്നത് എസ് ടി കെ ഫോർ വൺ നയൻ ടു ആണ് പണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് നമ്മളീനകത്ത് മറ്റേ ബോർഡ് കയറ്റിയത് അപ്പോൾ ഇതിൽ കാണുന്ന ഈ രണ്ട് സ്വിച്ച് ഈ രണ്ട് റിലേ കാണുന്നത് സ്പീക്കർ സ്വിച്ച് ആണ് സ്പീക്കറിൻ്റെ ഓൺ ഓഫാണ് പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ ഈ കാണുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് ആണ് അങ്ങനെ രണ്ട് തരത്തിലാണ് ഈ റിലേ കൊടുത്തിട്ടുള്ളത് ചിലതിൽ ഈ ചില മോഡലുകളിൽ ഇതിനകത്താണ് ഓൺ ഓഫ് അതിൻ്റെ റിലേ ഉണ്ടാവുക ഇതിൽ മൂന്ന് റിലേയും കിടക്കുന്നത് ഈ ഒരറ്റ ബോർഡിൽ പവർ ബോർഡിൽ ഇനി ഒന്ന് കാണിക്കാനുള്ളത് ഇതിൻ്റെ ആ കൺട്രോൾ ബോർഡാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കൺട്രോൾ ബോർഡ് കൺട്രോൾ ബോർഡ് എന്ന് ഞാൻ പറയുന്നു ഇതിനകത്ത് ബോർഡിൻ്റെ പേര് തോന്നുന്നല്ല നമ്മൾ സാധാരണ അവിടെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കൺട്രോളിങ് മൊത്തം കിടക്കുന്നത് ഇതിനകത്താണ് ഇതിൻ്റെ ഇന്ന് ഔട്ട് സ്റ്റേജുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ ബോർഡ് കണ്ട് കോംപ്ലിക്കേറ്റഡ് ആവേണ്ട യാതൊരു കാര്യവുമില്ല ഇതിനകത്ത് ഒരു പത്ത് പതിനായിരം ജമ്പർ ഉണ്ടാവും കുറച്ച് ഐ സികൾ ഉണ്ടാവും ബാക്കിയുള്ളത് ചില സിസ്റ്റങ്ങളിൽ ഇതിനകത്ത് ഒരുപാട് തന്നെ എസ് എം ഡി ഉണ്ടാവും അപ്പം അതൊക്കെ വളരെ ആണ് നിങ്ങൾ വിചാരിച്ചതോ ഞാൻ വിചാരിച്ചാലോ അത്ര സിമ്പിൾ ആയിട്ട് നന്നാക്കാനില്ല അതിനൊക്കെ അതിൻ്റെ കമ്പനി സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അല്ല ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ആ ആൾ ഇലക്ട്രോണിക്സിൽ അതിവിദഗ്ധനായിരിക്കും അത് മാത്രമല്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കേണ്ട ആവശ്യമുള്ള ആൾക്ക് അത്രയ്ക്കും എക്സ്പേർട്ട് ആയൊരാൾക്ക് അപ്പൊ ഒരു കാര്യം കൈ കിട്ടി ഒരു ബോർഡ് കൈ കിട്ടുക നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിന്റെ മുകളിൽ ഒരുപാട് ഡാറ്റാസ് എഴുതി ഉണ്ടാകും അപ്പൊ സൂപ്പർ ഊഫർ ബ്ലോക്ക് അതേപോലെ പവർ സപ്ലൈ ബ്ലോക്ക് എഴുതി ഉണ്ട് ഇത് ഇവിടെ ഇന്റുള്ള എല്ലാ സെക്ഷനിലേക്ക് പോകുന്ന പവർ ഇവിടുന്നാണ് റെഗുലേറ്റ് ചെയ്ത് മറ്റു കൺട്രോൾ ചെയ്ത് വിടുന്നത് അതുകൊണ്ട് പവർ സപ്ലൈ ബ്ലോക്ക് അവിടെ കണ്ടോ ടി സി ബ്ലോക്ക് അവിടെ മറ്റൊരു ബ്ലോക്ക് അങ്ങനെ ഒരുപാട് സ്ഥലം തിരിച്ച് സെക്ഷൻ തിരിച്ചിട്ടാണ് ഇതേ ഡാറ്റ പോലെ തന്നെ ഈ കണക്ടറുകൾക്കും ഡാറ്റ ഉണ്ട് ഈ കണക്ടറിന് ഡാറ്റ ഉണ്ട് ഇതാ ഈ കണ്ടർ ഇതായത് നമ്മളെ പവർ ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ഈ കണ്ടറിന് ഡാറ്റ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആർക്കും അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയും അതിന്റെ കോഡുകൾ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഏത് തരം സിസ്റ്റവും ഒരുവിധൊക്കെ നന്നാക്കി പ്ലേ ചെയ്തെടുക്കാം അതായത് ഇത് മാറ്റി വെച്ച് നന്നാക്കുക നമുക്ക് മാക്സിമം അതിന് യൂസ്ഫുൾ ആക്കാം അപ്പൊ നമ്മുടെ ഈ കണ്ടറിന്റെ ബാക്ക് സൈഡ് നോക്കുക ഈ ഏരിയയിൽ കുറച്ച് ബ്ലാക്ക് കളറിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ച് കാണാം കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആ വായിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡ് പിന്നൌട്ട് ഈ പിൻ വെച്ചാണ് ഇവിടെ ഞാൻ ഈ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ചെക്ക് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നു അപ്പൊ ഇതിൽ മാക്സിമം കിട്ടുന്ന എത്ര ഡാറ്റയാണോ അതനുസരിച്ച് എനിക്ക് പ്രൊസീഡ് ചെയ്ത് പോയിട്ട് എത്രത്തോളം വിജയിക്കാൻ കഴിയുമോ അതുപോലെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇത് മൊത്തം എനിക്ക് അറിയുന്നത് കൊണ്ടല്ല അത് ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർക്യൂട്ടാണ് ഇങ്ങനെയുള്ള ബ്രാൻഡുകളിൽ ഉണ്ടാവുക ഇവിടെ ഈ പിന്നിന്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം ആർ സി എച്ച് ഔട്ട് അതായത് നമുക്കറിയാം റൈറ്റ് ചാനൽ ഔട്ട് അതിൻ്റെ അടുത്ത് എ ജി എൻ ഡി ഉണ്ട് അതായത് ഓഡിയോ ഗ്രൗണ്ട് അതിൻ്റെ അടുത്ത് ഇതാ എൽ സി എച്ച് അതായത് ലെഫ്റ്റ് ചാനൽ ഔട്ട് എൽ സി എച്ച് ഔട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ചാനൽ ഔട്ട് ഇത് ഇങ്ങനെ നോക്കി മനസ്സിലാക്കുക അതാണ് ഞാൻ പണ്ട് കാലത്തെ പറയുന്നത് ഒബ്സർവ് ചെയ്യുക നമ്മൾ എത്രത്തോളം അത് നിരീക്ഷിക്കുന്നു എത്രത്തോളം അത് ശ്രദ്ധിച്ച് നോക്കുന്നു നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവും അല്ലാതെ ഒരു എക്സ്പെർട്ട് ആവേണ്ട ആവശ്യമില്ല ആ ചെയ്യുന്നതാണ് എക്സ്പെർട്ടീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതാ വന്നിട്ട് ആ ഡാറ്റ അങ്ങനെ ചെക്ക് ചെയ്ത് ഈ പാത്ത് ചെക്ക് ചെയ്ത് പോയിട്ട് ഞാൻ എത്തിപ്പെട്ടത് ഈ രണ്ട് പോയിന്റിലാണ് ഈ പോയിന്റിലാണ് ഒരു ചാനൽ അതേപോലെ ഈ പോയിന്റിലാണ് ഒരു ചാനൽ ഈ രണ്ട് ചാനലിലാണ് ആ ഔട്ട് അതായത് ഇവിടെ നിന്നുള്ള ഈ ഐ സിയുടെ ആണ് നമ്മുടെ ആംബിളിഫയറിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഈ ഔട്ട് പിന്നാണ് നമുക്ക് ഇതുവഴി സഞ്ചരിച്ച് ഇങ്ങനെ പോയിട്ട് ഈ പിന്നിലെത്തുന്നത് അതായത് ഔട്ട് എന്ന് എന്നിവിടെ ഉദ്ദേശിച്ചത് ഇവിടുന്ന് ഇത് നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് അപ്പൊ മനസ്സിലായല്ലോ ഇവിടെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇപ്പ ക്ലിയർ ആയില്ല അതായത് നമുക്ക് ആ ഡാറ്റ കണ്ടുപിടിക്കാം ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ആവശ്യം എവിടെയാണ് നമുക്ക് ഓഡിയോ ഔട്ട് പുട്ട് ആണ് കിട്ടേണ്ടതെങ്കിൽ ആ ഓഡിയോ ഔട്ട് പുട്ട് കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഔട്ട് പുട്ട് കിട്ടി കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം നേരെ ബോർഡ് കയറ്റല്ല വേണ്ടി ഈ ബോർഡ് ഈ ആംപ്ലിഫയർ അതായത് ഈ മിനി സിസ്റ്റം ഓഡിയോ സിസ്റ്റം നമ്മൾ മൊത്തം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടെത്തി ആ പോയിന്റ് രണ്ട് കണക്ഷൻ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ മറ്റൊരു ഓഡിയോ ചെറിയ ബോർഡിൽ വെച്ചിട്ട് അതായത് മറ്റൊരു ആംപ്ലിഫയർ തന്നെ കൂട്ടാം അതിൽ കൊടുത്തിട്ട് ഇതിന്റെ അല്ലാത്ത ഔട്ട് പുട്ട് സിഗ്നൽ വർക്കിങ് എന്ന് നോക്കണം നമ്മൾ ഒരു രണ്ടായിരം അയ്യായിരോ നാലായിരോ കൊടുത്തിട്ട് ബോർഡ് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ബോർഡാണ് വാങ്ങുന്നതെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് മിനിമം വരും അത് വാങ്ങുന്നതിന് മുമ്പ് ഈ ഔട്ട് പുട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി നോക്കാം നമ്മൾ നമുക്ക് ഈ കൺട്രോൾ കൂടി എല്ലാ സിഗ്നലും ആ ഓക്സി ഇൻപുട്ട് അതേപോലെ തന്നെ എഫ് എം അങ്ങനെയുള്ള എന്തൊക്കെയാണോ ഇല്ല അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബോർഡ് വേണ്ട ആവശ്യമുള്ളൂ അല്ലാങ്കിൽ നമുക്ക് ഇതിനകത്തേക്കുള്ള എല്ലാ സാധനവും വേണം നമുക്ക് ഇത്തേ ഈ ട്രാൻസ്ഫോമർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അതിൽ വലിയ കാര്യമില്ലാതെ ഇതിനകത്ത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതായിട്ട് മറ്റൊരു ഡെക്ക് ചെയ്താൽ മതി അപ്പം അടുത്ത പണി നമ്മൾ കണ്ടുപിടിച്ച് ആ സെക്ഷൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ എത്തിച്ചിട്ട് ഈ പോയിന്റിൽ കൂടി അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമ്മുടെ ഈ ഔട്ട് പുട്ട് ഐ സി നമ്മുടെ സ്പീക്കർ ഔട്ട് വരുന്ന മെയിൻ ഐ സിയുടെ ഇൻപുട്ടിൽ എത്തുന്ന ആ പോയിന്റിലേക്ക് ഇൻപുട്ട് പിന്നുണ്ടാവും അപ്പം ആ പിന്നിൽ നിന്ന് അതായത് ഇതിലിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് കയറിയതാ ഈ ഏരിയയിലാണ് ഇവിടെയാണ് ഇവിടെയാണ് റൈറ്റ് ചാനൽ ഇൻ അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഇൻ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഏരിയൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ ഔട്ട് എടുത്തിരുന്നത് അതേപോലെ തന്നെ നമുക്ക് പവർ സപ്ലൈ എടുക്കേണ്ടത് ഈ രണ്ട് പോയിന്റ് നിന്നാണ് ഈ കപ്പാസിറ്റർ പോയിന്റ് നിന്നാണ് അപ്പോൾ അതായത് ഒരു പോയിന്റ് ഇതൊരു ഗ്രൗണ്ട് ഇത് മറ്റൊരു പോയിന്റ് അങ്ങനെ എടുത്ത് ആ സപ്ലൈ ഉപയോഗിച്ചാണ് ഞാൻ ആ മറ്റേ ബോർഡ് വർക്കിംഗ് ആക്കിയത് അതേപോലെ തന്നെ ഈ ബോർഡിലും ഈ സെക്ഷനിൽ അതായത് പവർ ഇൻപുട്ട് സെക്ഷൻ എ സി ഇൻപുട്ട് സെക്ഷനിലും നമുക്കറിയാം എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് അതേപോലെ തന്നെ എന്താ ഇവിടെയും നോക്കുക സോറി ഇതാണ് എ സി ഇൻപുട്ട് സെക്ഷൻ ഇത് മറ്റൊരു സെക്ഷനാണ് അപ്പോൾ ഈ ഇങ്ങനെ ചെക്ക് നമുക്ക് ഇവിടെ എല്ലാ ഡാറ്റയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തതിന് മാത്രമേ നമുക്ക് വല്ല ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോൾട്ട് ഫൈൻഡിങ് രീതി ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു രീതി അല്ലാതെ ഇത്രയും വലിയൊരു സിസ്റ്റം അതായത് ഈ അപ്പം ആ ഭാഗത്ത് ഫുൾ കൺട്രോൾസ് ഉണ്ട് അതിലേക്ക് ഈ ബോർഡ് മെയിൻ ബോർഡ് ആവണം ആ ബോർഡിന് അടിയിൽ ഈ ബോർഡ് വരണം ഇതിലേക്ക് പവർ കൊടുത്ത് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് ഇതിന്റെ ഫുൾ സിസ്റ്റം വർക്കിംഗ് ആണോ എന്ന് അറിയുള്ളൂ അപ്പോൾ ഓരോ പ്രാവശ്യം ഇതു പണിയെടുക്കാൻ തന്നെ റിസ്ക് ആണ് ഈ സൈഡ് ബോർഡ് നമുക്ക് വലിയ പ്രശ്നമില്ല നമുക്ക് രണ്ട് ഭാഗം നോക്കി ചെയ്യാം എന്നാലും അതിന്റെ റിസ്ക്കും സമയം എടുക്കും പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാം പെട്ടെന്ന് കണ്ടുപിടിക്കാം അപ്പൊ ഈ ഒരു സാധനം റിപ്പയർ ചെയ്യുന്നതിനോട് ആദ്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റെടുക്കാനും സെറ്റ് ചെക്ക് ചെയ്യണം പക്ഷേ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് അത് മറ്റ് മറ്റു അറിവ് കൂടിയ ആളുകളോ എക്സ്പെർട്ടുകൾക്കോ ഇതായിരിക്കില്ല അഭിപ്രായം പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബോർഡ് ഇത് കുറെ മുമ്പ് ചെയ്തതാണ് ഐ ആർ എഫ് ടു ഫിഫ്റ്റിയുടെ രണ്ട് ബോർഡ് വെച്ചിട്ടാണ് ഇതിന്റെ സ്റ്റീരിയോ ഉപയോഗിച്ച് അപ്പൊ ഇതിനകത്ത് ഈ ബോർഡ് വെക്കാൻ കാരണം ഇത് തേർട്ടി ഫൈവ് വോൾട്ടാണ് ഇതിനകത്ത് റേറ്റിംഗ് ഉള്ളത് ട്വന്റി സെവൻ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്ഫോർമർ ഈന് സപ്പോർട്ടിങ് ആണ് അതുകൊണ്ട് നമുക്ക് ആ റേറ്റിംഗ് അനുസരിച്ച ബോർഡ് എടുക്കേണ്ട ഇതിൽ ട്വൽവ് വോൾട്ടാണെങ്കിൽ നമുക്ക് ഈ ബോർഡ് പറ്റില്ല നമുക്ക് ട്വൽവ് വോൾട്ടിന്റെ ബോർഡ് എടുക്കാം ട്വന്റി ഫോർ ആണെങ്കിൽ നമുക്ക് എസ് ടി കെ സെവൻ ടു നയൻ ഫോർ എടുക്കാം ഇത് ട്വന്റി സെവൻ ആയതുകൊണ്ട് ട്വന്റി സെവൻ അല്ല അതിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ഇത് അല്ലെങ്കിൽ ഫോർമോസ്റ്റ് ബോർഡ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോ ആൾ ആ യൂസറുടെ കപ്പാസിറ്റി പോലെ ആ സ്പീക്കർ ഏതാണുള്ള അതിന്റെ കപ്പാസിറ്റി പോലെയാണ് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തണം അപ്പൊ ഈ ബോർഡ് നമ്മൾ ഇതിനകത്ത് സൂട്ടബിൾ ആക്കുന്നതാണ് നമ്മുടെ അടുത്ത വീഡിയോ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം നമുക്ക് അത് അതിന്റെ ആ ബോർഡ്സ് ബോർഡ് മറ്റും അസംബിൾ ചെയ്യുന്ന രീതി നമുക്ക് അടുത്ത പാർട്ട് ടു വീഡിയോയിൽ ചെയ്യാം ഇത് വലിയ വീഡിയോ ആയതുകൊണ്ടും വലിയ വീഡിയോ ആവോ അങ്ങനെയുള്ള പ്രശ്നം ഇത് വർക്ക് തീരാത്തതുകൊണ്ട് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി എനിക്ക് കിട്ടാനുണ്ട് അപ്പോൾ അതിനുശേഷം ആ വീഡിയോ ചെയ്യും അപ്പൊ അതെങ്ങനെ കണ്ടെത്തുന്നുള്ള മനസ്സിലല്ലോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിലും ആയിട്ടുള്ള ആളുകൾ പലതരത്തിലും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം അതല്ല ഇത് പോരെങ്കിൽ അങ്ങനെയുള്ള എക്സ്പേർട്ടുകളെ സമീപിച്ചിട്ട് അവരെ ഇന്ന് മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ അവർ കൊടുത്തിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഫോൾട്ട് ഫൈൻഡ് വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുള്ളവർ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ കുറഞ്ഞ ഫോൾട്ട് പോയിന്റ് വീഡിയോസേ ഇതിൽ ചെയ്തുള്ളൂ കൂടുതൽ ചെയ്തു വരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ ഓഡിയോ മാത്രം ആയതുകൊണ്ട് കുറെ സ്പെസിഫൈഡ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നു അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോസായിട്ട് വരാം അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം